ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയുടെ 16-ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡയറ്റ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വെയ്റ്റ് എത്രയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ വെയ്റ്റ് എത്രയുണ്ട്, എത്ര കെജി നിങ്ങൾ കുറഞ്ഞു, ഇതും കൂടി ഒന്ന് കമൻറ്റിൽ ഉൾപ്പെടുത്തുക കേട്ടോ. പുതുതായി ഡയറ്റ് ചെയ്യുന്നവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിശ്ചിത അളവിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണത്. ഇത് ആർക്കു വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതുതായി ജോയിൻ ചെയ്യുന്നവർ അതും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിക്കുന്ന ഫുഡാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അധികം വൈകാതെ ഇന്നത്തെ മെനു നമുക്ക് കണ്ടു നോക്കാം. എന്നത്തെയും പോലെ ഇതുപോലൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വർക്കൗട്ട് വേണമെങ്കിലും ചെയ്യാം, ഒന്നെങ്കിൽ നടക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം. ഞാൻ കൂടുതലും നടക്കുകയാണ് ചെയ്യൽ. അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാറുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള എക്സസൈസ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. നടത്തൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിൻ്റെ ശേഷം ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി വെച്ചിട്ടുള്ള അടയാണ് കേട്ടോ. സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ആദ്യം റാഗിപ്പൊടി കുഴച്ചെടുക്കാം. ചെറു ചൂടുവെള്ളവും ഉപ്പും ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം വാഴയിലയിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ട് തേങ്ങയും ശർക്കരയും ചേർത്തിട്ടുള്ള മിശ്രിതം ഇതിൽ നടുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മടക്കി ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അതിനുശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിൽ ശർക്കര ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് അളവിൽ മാത്രം ശർക്കര ചേർക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണത്. മധുരം യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുക്കുക കേട്ടോ. അട വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കണം, തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഞാനിവിടെ 2 ചെറിയ അടയാണ് എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ 1 എണ്ണം മാത്രം കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്കിതിന് പകരം വേറെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ചായയും കാപ്പിയും ഒന്നും എടുക്കുന്നില്ല. അടയിൽ മധുരം ഉള്ളത് കൊണ്ട് തന്നെ ചായയും കാപ്പിയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം 10:30 ഒക്കെ ആവുന്ന സമയത്ത് ഇതുപോലൊരു ബനാന കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിന് പകരം നട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ലഞ്ച് ചിക്കൻ ബിരിയാണിയാണ്. ഇതിൽ ഞാൻ 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെജിറ്റബിൾ അതുപോലെ കച്ചമ്പറും എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഫുഡും നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ബിരിയാണി ഉണ്ടാക്കിയത് കുക്കറിലാണ്. വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. ഡയറ്റ് എടുക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഒരു നേരം നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഈ ബിരിയാണിയുടെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 4 മണിയൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ചായയും 2 റസ്കും എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഡിന്നറിന് എടുത്തിട്ടുള്ളത് എഗ് റോളാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്ത വെജിറ്റബിൾസ് ഇതിൽ നിന്ന് ഒഴിവാക്കാം, കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റിയിൽ ഈ ഒരു റോള് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചിനോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. ഡയറ്റ് എടുക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് എപ്പോഴും എംറ്റി സ്റ്റമക്കിൽ വേണം വെയിറ്റ് നോക്കാൻ. അതുപോലെ തന്നെ എപ്പോഴെപ്പോഴും വെയിറ്റ് നോക്കുന്നത് ഒഴിവാക്കുക. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക. അറ്റ്ലീസ്റ്റ് 1-7 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഇതുവരെയായിട്ടും ഈ ഒരു ഡയറ്റും എക്സസൈസും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡയറ്റ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.